നിങ്ങളുടെ പ്രാവ് മുട്ടയിടാനായോന്ന് എങ്ങനെ തിരിച്ചറിയാം? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ, മാറ്റിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം പ്രാവ് എട്ട് അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിയുമ്പോൾ മുട്ടയിടും. അപ്പോൾ അത് മുട്ട മാറ്റിംഗ് കഴിഞ്ഞിട്ട് മുട്ടയിടാനായെന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, മെയില് ഫീമെയിലിനെ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാക്കി വിളിക്കാനായിട്ട് തുടങ്ങും. വിളിച്ച് കഴിഞ്ഞ് ഏകദേശം 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ മെയിലും ഫീമെയിലും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതാണ്, നമ്മുടെ കൂട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കാണാം. അത് കഴിയുമ്പം ആ സമയത്ത് തന്നെ അവർ കച്ചിയൊക്കെ പെറുക്കി കൂട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കൂടെല്ലാം സെറ്റാക്കി കഴിയുമ്പോൾ 7 ദിവസം കഴിയുമ്പോൾ ഫീമെയിൽ മാത്രം അടയിരിക്കുന്നത് കാണാം. 7 ദിവസം അത് മാത്രം ഫീമെയിൽ മാത്രമായിട്ടിരിക്കുന്നതാണ്, മെയിൽ മാറി നിൽക്കും. അത് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പം, അത് കഴിഞ്ഞിട്ട് ഏകദേശം 2-3 ദിവസം കഴിയുമ്പോൾ ഫീമെയിൽ മുട്ടയിടാനായിട്ട് തുടങ്ങും. ആദ്യത്തെ അതായത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു മുട്ട അത്രയൊക്കെ കാണത്തുള്ളൂ, ചിലപ്പോൾ 2 മുട്ടയോളൊക്കെ കാണും. പിന്നെ അതിൻ്റെ ആരോഗ്യം അനുസരിച്ചിരിക്കും. പിന്നെ ഇതിന് ആരോഗ്യം അനുസരിച്ച് 1 അല്ലെങ്കിൽ 2-3 മുട്ട വരെ ഇടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന പ്രാവാണെങ്കിൽ പറമ്പിലൊക്കെ പോയി അതിനാവശ്യമുള്ള ചുള്ളിയും കച്ചിയൊക്കെ പെറുക്കിക്കൊണ്ട് വരും. പിന്നെ നമ്മൾ അഴിച്ചു വിടാത്ത പ്രാവാണെങ്കിൽ നമ്മളിപ്പോൾ കൂട് സെറ്റാക്കി നമ്മൾ ഏതെങ്കിലും കേജിനകത്താലും ഇടുന്നത്, അപ്പോൾ അതിൽ തന്നെ നമ്മൾ കച്ചിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് വെച്ച് അവർ കൂട് സെറ്റാക്കിക്കൊണ്ടിരിക്കും. പിന്നെ കേജിൽ നമ്മൾ ലാൻഡിങ് സ്പേസ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. എന്താന്ന് വെച്ചാൽ, അതിന് ഇപ്പോൾ കച്ചിയും ചുള്ളിയൊക്കെ പെറുക്കിക്കൊണ്ടുവരുന്ന സമയത്ത്, കൂടൊരുക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിന് വന്ന് നിൽക്കണമല്ലോ, എന്തല്ലേ കൂട്ടി കയറുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എന്താ അഴിച്ചു വിടാത്ത പ്രാവാണെങ്കിൽ അത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, നമ്മൾ കൂട്ടി തന്നെ ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും അഴിച്ചു വിട്ടൊക്കെ വളർത്തുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ അത് മുട്ടയിടുന്ന സമയത്ത് നമ്മൾ ചെന്ന് നോക്കാൻ പോകാൻ പാടില്ല, മീൻസ് അതിനെ പൊക്കിയൊന്നും നോക്കരുത് മുട്ട ഇട്ട് വിട്ടൊന്ന്, അതൊക്കെ അതിന് ഒരു ഡിസ്റ്റർബൻസ് ആയി മാറും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അപ്പോൾ അത് പിന്നെ മുട്ടയിടാതെ മാറാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ തന്നെ നേരത്തെ വീഡിയോ പറഞ്ഞു കൊണ്ട് തന്നെ നമ്മൾ ആ മുട്ടയൊന്നും പോയി എടുക്കാനോ അതിനൊന്നും നിൽക്കരുത്, ചിലപ്പോൾ അത് അടയിരിക്കാതെ മാറി നിൽക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.